ഹലോ വായോ, നമുക്കിന്നൊരു ഹൽദി കൂടിയിട്ട് വരാം. മാൽദീവിയൻ ഹൽദി. ഇതാ ഈ കാണുന്ന ആളാണ് നമ്മുടെ ചെക്കനട്ടോ, ഋഷിമോൻ. ആള് മലയാളിയാണ്. മൂപ്പരുടെ കല്യാണം നെക്സ്റ്റ് മന്ത് ആണ്. പക്ഷെ നമുക്ക് ആർക്കും നാട്ടിൽ പോയിട്ട് കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്താണ്. ഋഷികുട്ടൻ നമ്മളുടെ ഐലൻഡിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് കേട്ടോ. പരിപാടി കളറാക്കാൻ വേണ്ടിയിട്ട് എല്ലാ മലയാളികളും ഉണ്ടായിരുന്നു. നമ്മളുടെ ടീച്ചേഴ്സും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ വന്ന പാടെ തന്നെ നമ്മൾ ഫോട്ടോസ് ഒക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് എടുത്തു. കാരണം ഇനി അതിനു വേണ്ടിയിട്ട് ഒരു റഷ് അവർ വേണ്ടല്ലോ. അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ചെക്കന്റെ മൂത്ത അമ്മായിട്ടുള്ള ജിപ്സേച്ചി ചെക്കനെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. കാരണം പരിപാടി നമ്മൾ തുടങ്ങുകയാണല്ലോ. അങ്ങനെ നമ്മളുടെ ഡോക്ടർ തന്നെ ഈ പരിപാടി ഹൽദി ഫംഗ്ഷൻ അങ്ങ് തുടക്കമിട്ടു. പിന്നെ ഓരോരുത്തരായിട്ട് ഋഷിമോനെ മഞ്ഞളിൽ കുളിപ്പിക്കുകയും ആ ലഡു അരുത്തിയിട്ടിരിക്കുകയായിരുന്നു പരിപാടി. ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. നാട്ടിൽ ആ വൈബൊക്കെ കിട്ടുന്നുണ്ട്. നാടൊക്കെ വിട്ടു നിൽക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് കിട്ടുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവും. അത് സത്യത്തിൽ നമ്മളെ ശരിക്കും ബൂസ്റ്റ് ചെയ്യും. ഈ പ്രോഗ്രാം ഒരു സർപ്രൈസ് ആയിട്ടാണ് ഓർഗനൈസ് ചെയ്തത്. പോഷിയേച്ചിയും ജിപ്സേച്ചിയും സോണിയേച്ചിയും ജിൻസേച്ചിയും അക്ഷയും ഒക്കെ ചേർന്നുകൊണ്ട് ചെക്കൻ എന്തായാലും ഹാപ്പിയാണ്. ഈ കാണുന്നതാണ് ചെക്കന്റെ കുഞ്ഞമ്മാവൻ അക്ഷയ്ക്കുട്ടൻ. ഈ ഒരു വെക്കേഷന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇതേപോലത്തെ ഒരു പരിപാടി ഇവന് വേണ്ടി ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ആഗ്രഹം. ഈ കാണുന്നതാണ് മൂത്തമ്മാവൻ നമ്മളുടെ നിബു അമ്മാവൻ. ആകെ ഒരു സങ്കടം, മൂപ്പര് നാളെ തിരിച്ച് നാട്ടിലേക്ക് പോവാണെന്നുള്ളത് മാത്രമാണ്. സംഭവം എന്തായാലും പരിപാടി കളറാക്കി. ഇനിയിപ്പോ മഞ്ഞളിൽ കുളിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം കളയണ്ടെന്ന് കരുതിയിട്ട് ആ അവസരം ഞങ്ങളും ശരിക്കും മുതലെടുത്തു കേട്ടോ. ടീച്ചേഴ്സ് എല്ലാവരും തന്നെ പരിപാടിക്കുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലെ. മേഴ്സി മിസ്സും അഖിലയും ദിവ്യയും സുമിച്ചേച്ചിയും ശങ്കറും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടി മൊത്തത്തില് സൂപ്പർ ആയിരുന്നു. ഇനി എന്തായാലും കുറച്ച് ഭക്ഷണ കാഴ്ചകൾ കാണാം. നല്ല നാടൻ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടവും സാലഡും ഒക്കെ ചേർത്തിട്ടുള്ള അടിപൊളി ഒരു ഫുഡ്. ഇത് മാത്രമായിരുന്നില്ല കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സ്വീറ്റ്സ് കൂടെ ഉണ്ടായിരുന്നു. ഇനി അവസാനമായിട്ട് നമ്മുടെ ചെക്കന്റെ നന്ദി പ്രകാശനമാണ് കേട്ടോ. നന്ദി മാത്രമേ ഉള്ളൂ.